ടൈമിന്റെ നൂതന രുചികളിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ എല്ലാവരും നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന കാര്യമാണ് മുഖം നോക്കുന്ന കണ്ണാടി. ചെങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ട എന്ന് കേട്ടിട്ടില്ലേ? നല്ല ചെങ്ങാതികൾ ഈ കണ്ണാടി പോലെ നമ്മുടെ ജീവിതത്തിൽ ഉപകാരം ചെയ്യുന്നതുകൊണ്ടാണ് പഴമക്കാർ അങ്ങനെ പറയുന്നത്. അതുകൊണ്ട് നല്ല സൗഹൃദങ്ങളിലൂടെ നല്ല തെളിമയുള്ള കണ്ണാടി പോലുള്ള കൂട്ടുകാരെ എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തന്നെ നിങ്ങളുമായിട്ടുള്ള സൗഹൃദം കൂടുതൽ കൂടുതൽ ഊട്ടിയുറപ്പിക്കാനായിട്ട് നമ്മുടെ കലവറയിലെ ആദ്യത്തെ ഡിഷ് എന്താണെന്ന് നോക്കാം. നമസ്കാരം. നല്ല വേനൽക്കാലമാണ്. നമ്മുടെ നാട്ടിൻപുറങ്ങളിലും അല്ലാണ്ട് നമ്മുടെ ടൗണിലാണെങ്കിൽ പോലും കടകളിലൊക്കെ ധാരാളമായിട്ട് ചക്ക, മാമ്പഴം, ചാമ്പയ്ക്ക, ഇരുമ്പുംപുളി, പേരയ്ക്ക, പിന്നെന്താണ് അതുപോലെയുള്ള എല്ലാ പഴവർഗ്ഗങ്ങളും നിറഞ്ഞു നിൽക്കുന്ന ഒരു സമയമാണ് നമ്മുടെ വേനൽക്കാലം എന്ന് പറഞ്ഞാൽ. നമുക്ക് എല്ലാവർക്കും ചക്കപ്പഴം ഇഷ്ടമാണ്. ചക്ക കൊണ്ടുള്ള ഒരുപാട് ഡിഷസ് നമ്മൾ ഉണ്ടാക്കാറുണ്ട്. അതേപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു സാധനമാണ് ചക്കക്കുരു മെഴുക്ക് പുരട്ടി, ചക്കക്കുരു തോരൻ എന്നൊക്കെ പറയുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ചക്കയിൽ റിച്ച് ആയിട്ടുള്ള പ്രോട്ടീൻ കണ്ടന്റ് ആണ്. ഇപ്പോൾ ഒക്കെ ഡോക്ടേഴ്സ് പറയുന്നത് ഒരു നേരം, നമ്മൾ ചക്കയുടെ സീസൺ ആണെങ്കിൽ ഒരു നേരത്തെ ഭക്ഷണം ഒഴിവാക്കിക്കൊണ്ട് ഒരു നേരം ചക്കപ്പുഴുക്കൊക്കെ കഴിക്കാനാണ് പറയുന്നത്. നമുക്കറിയാം ക്യാൻസറിനെ റെസിസ്റ്റ് ചെയ്യാൻ, അതേപോലെ തന്നെ ഷുഗറിനെ റെസിസ്റ്റ് ചെയ്യാൻ ഒക്കെ കഴിവുള്ള ഒരുപാട് അമിനോ ആസിഡ്സും പ്രോട്ടീനും ഒക്കെ അടങ്ങിയിട്ടുള്ളതാണ് നമ്മുടെ സ്വന്തം ചക്കയിൽ നിന്ന്. ഞങ്ങളുടെ നാട്ടിലൊക്കെ ചക്കയുടെ സീസൺ ആയി കഴിഞ്ഞാൽ ചക്കയുടെ ആ പുറത്തുള്ള കരിന്തൊലി എന്ന് നമ്മൾ പറയും, ആ കരിന്തൊലി ഒഴികെയുള്ള ഒരു സാധനം ഞങ്ങൾ കളയാറില്ല. എല്ലാ സാധനങ്ങളും കൊണ്ടും ഓരോ വെറൈറ്റി ആയിട്ടുള്ള ഓരോ ഐറ്റംസ് നമ്മൾ ഉണ്ടാക്കും. അതുപോലെയുള്ള ഒരു ചക്കക്കുരു ഫ്രൈ ആണ് ഞാൻ ഇന്ന് ടേസ്റ്റ് ടൈമിന്റെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് അവതരിപ്പിക്കുന്നത്. ഈ സ്പെഷ്യൽ ചക്കക്കുരു ഫ്രൈക്ക് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണമെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമുക്ക് വേണ്ടത് ഒരു 20-25 ചക്കക്കുരു ആണ്. മുളകുപൊടി, പച്ചമുളക്, ഉപ്പ്, വെളുത്തുള്ളി, ഒരല്പം ജീരകം, മഞ്ഞൾപ്പൊടി, ക്രഷ്ഡ് ചില്ലി, കറിവേപ്പില, വെളിച്ചെണ്ണ. ഇത്രയും ഉണ്ടെങ്കിൽ സ്വാദിഷ്ടമായ ഈ ചക്കക്കുരു ഫ്രൈ നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും. അപ്പോൾ ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കിയാലോ. ഒരു പാൻ എടുത്തു. ഈ പാൻ ഞാനിപ്പോൾ ചൂടാക്കിയിട്ടൊന്നുമില്ല, വെറുതെ വെച്ചിട്ടേ ഉള്ളൂ. ഇതിലേക്ക് നമുക്ക് ചക്കക്കുരു അരിഞ്ഞത് ഇടാം. ഒരു സ്പൂൺ മുളകുപൊടി, ഒരല്പം മഞ്ഞൾപ്പൊടി. മഞ്ഞൾപ്പൊടി ഒരുപാട് ഇടണ്ട, ഒരുപാട് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഫ്രൈഡ് കളർ ഒന്ന് ചേഞ്ച് ആയിപ്പോ. നമ്മൾ മുളകുപൊടിയും മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്, നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഒരുപാട് വെള്ളം വേണ്ട, ഒരു ഗ്ലാസ് വെള്ളം അത്രയും മതി. ഇനി നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ചക്കക്കുരു ഫ്രൈക്ക് വേണ്ട ചക്കക്കുരു നമ്മൾ ആവശ്യത്തിന് വേണ്ട മുളകുപൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. വെന്ത് ഏകദേശം വെള്ളം വറ്റിയിട്ടുണ്ടാവണം, നമുക്കൊന്ന് നോക്കാം. ഇടയ്ക്ക് ഞാൻ ഇളക്കിയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു, നമുക്കൊന്ന് നോക്കാം. നല്ലതുപോലെ വെള്ളം വറ്റിയിട്ടുണ്ട്. ചക്കക്കുരു പാകത്തിന് വെന്തിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ആവശ്യത്തിന് വേണ്ട വെളിച്ചെണ്ണ. വെളിച്ചെണ്ണ ഇത്തിരി കൂടുതൽ വേണം. നമ്മൾ പറഞ്ഞു ചക്കക്കുരു ഫ്രൈ ആണ് നമ്മൾ ഉണ്ടാക്കുന്നത്, അപ്പം നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടുതൽ വേണം. ചക്കക്കുരു വെളിച്ചെണ്ണയിൽ കിടന്ന് ഫ്രൈ ആയിട്ട് വരട്ടെ. അപ്പം നമുക്ക് കുറച്ച് സാധനങ്ങളൊന്ന് ചതച്ചെടുക്കണം. ഇതിലേക്ക് ചേർക്കാനുള്ള കുറച്ച് സാധനങ്ങൾ ചതയ്ക്കണം. നമുക്ക് നോക്കാം. കുറച്ച് വെളുത്തുള്ളി. വെളുത്തുള്ളി ശരിക്കും തൊലി കളയണമെന്നൊന്നും ഇല്ല, തൊലി കളയാണ്ട് നമുക്ക് എടുക്കാം. ജസ്റ്റ് ഒന്ന് ചതഞ്ഞാ മതി, അതുകൊണ്ടാണ് ഞാൻ ഈ ഇടികല്ല് തന്നെ ഉപയോഗിച്ചത്. അപ്പോ വെളുത്തുള്ളി ദാ ഈ ഒരു പാകത്തില്
ചതച്ച് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ഇത്തിരി ജീരകം കൂടി ചതച്ചെടുക്കാം. ചേർത്തിട്ടുണ്ടായിരുന്നില്ല ഉപ്പ് ആദ്യമേ ചേർക്കേണ്ട ആവശ്യമില്ല ഒരുപാട് ഉപ്പ് അതിലേക്ക് പിടിക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ട് എപ്പോഴും നമ്മൾ വെജിറ്റബിൾസ് ഒക്കെ വെന്ത് കഴിഞ്ഞതിന് ശേഷം ഉപ്പ് ഇടുന്നതായിരിക്കും നല്ലത് ഒരു രണ്ട് മൂന്ന് പച്ചമുളക് ഫ്രൈ ആയി തുടങ്ങുന്നുണ്ട് നമുക്ക് ഇനി ഇതിലേക്ക് നമ്മൾ ചതച്ചു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം നമുക്ക് ഇനി ജീരകം പൊടിച്ച് ഇവിടെ വെച്ചിട്ടുണ്ട് നമുക്ക് അത് ഇട്ട് കൊടുക്കാം എല്ലാ വസ്തുക്കളുടെയും ജലാംശം മാറി ഡ്രൈ ആയിട്ട് കിട്ടണം ഇപ്പോ നല്ലപോലെ ഡ്രൈ ആയിട്ടുണ്ട് നമുക്ക് ഇനി ഇതിലേക്ക് കുറച്ച് ക്രഷ്ഡ് ചില്ലി ചേർത്ത് കൊടുക്കാം കറിവേപ്പിലയും കൂടെ ചേർക്കാം ഇനി ഇളക്കി 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 നല്ലപോലെ ഡ്രൈ ആക്കി എടുത്താൽ നമ്മുടെ ചക്കക്കുരു ഫ്രൈ റെഡി ആയിട്ടുണ്ടാവും നമ്മുടെ നാടൻ ചക്കക്കുരു ഫ്രൈ ദാ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട് തോരനോ മെഴുക്കുപുരട്ടിയോ ഒന്നുമല്ല ഫ്രൈ തന്നെയാണ് നമ്മൾ ചിക്കനും ബീഫും ഒക്കെ ഫ്രൈ ചെയ്തെടുക്കുന്ന പോലെ ഫ്രൈ ചെയ്ത് തന്നെയാണ് നമ്മൾ എടുത്തിട്ടുള്ളത് നമുക്കിനി ഇതൊരു സെർവിങ് ഡിഷിലോട്ട് മാറ്റാം ചക്കക്കുരു ഫ്രൈ ദാ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നമുക്കൊന്നും കൂടി ഒന്ന് നോക്കിയാലോ ഒരു പാൻ എടുക്കുക ആ പാനിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചക്കക്കുരു ഇടുക ഇതിലേക്ക് ഒരു സ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇവ ചേർത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് 10 മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം വെന്ത് വെള്ളമെല്ലാം വറ്റി കഴിയുമ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് വേണ്ട വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയിൽ കിടന്ന് ചക്കക്കുരു ഫ്രൈ ആയി തുടങ്ങുമ്പോൾ നമുക്ക് പച്ചമുളക് ചേർക്കാം ചതച്ചു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ജീരകം ഇവ ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് വേണ്ട ഉപ്പ് ചേർക്കാം കറിവേപ്പില ക്രഷ്ഡ് ചില്ലി ഇവ ചേർത്തതിന് ശേഷം നന്നായിട്ട് ഫ്രൈ ആക്കി എടുക്കാം അങ്ങനെ നമ്മുടെ തനി നാടൻ ചക്കക്കുരു ഫ്രൈ ദാ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് വീട്ടിൽ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം തികച്ചും ഒരു നൊസ്റ്റാൾജി ഉണ്ടാക്കുന്ന ഒരു ഡിഷ് തന്നെയാണിത് അതിൽ യാതൊരു സംശയവും ഇല്ല അപ്പോൾ അടുത്ത ഡിഷുമായിട്ട് ഞാൻ വേഗം നിങ്ങൾ എത്താം അതുവരെ കാത്തിരിക്കാം പുതിയൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഡിഷ് ഇനിയും നിങ്ങൾക്കായിട്ട് കാത്തിരിപ്പുണ്ട് ചെറിയൊരു ബ്രേക്ക് എടുത്തിട്ട് വേഗം തിരിച്ചു വരാം 5 തരത്തിലുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള 5 ടേസ്റ്റിലുള്ള 5 ലസ്സിയാണ് പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത് അഞ്ച് സൂപ്പർ കൂൾ ലസ്സിക്ക് വേണ്ടിയിട്ട് നമ്മൾ 5 ഗ്ലാസ് ഇതാ ഇവിടെ നിരത്തി വെച്ചിട്ടുണ്ട് അകവും പുറവും ഒരേപോലെ തണുപ്പിക്കാനുള്ള ഈ ചൂടത്ത് കഴിക്കാൻ പറ്റിയ 5 തരം ലസ്സി ദാ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട് ഓ
വെൽക്കം ബാക്ക് ടു ടേസ്റ്റ് ടൈം. പഴഞ്ചൊല്ലിൽ പതിരില്ല എന്ന് പറയാറുണ്ട് പലപ്പോഴും. കാരണം പതിരില്ലാത്ത പഴഞ്ചൊല്ലിന് ഏറെ പ്രാധാന്യമുണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൽ. അതുകൊണ്ട് പതിരില്ലാത്ത ആ ചൊല്ലിലൂടെ നല്ലൊരു സൗഹൃദ ബന്ധം എല്ലാവരുടെ ജീവിതത്തിലും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ രണ്ടാമത്തെ ഡിഷ് എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇനി നമ്മൾ ടേസ്റ്റ് ടൈമിൽ പരിചയപ്പെടാനായിട്ട് പോകുന്നത് നമ്മുടെ അകവും പുറവും ഒരേപോലെ തണുപ്പിക്കാനായിട്ട് അഞ്ച് തരത്തിലുള്ള ഡിഫറൻ്റ് ആയിട്ടുള്ള അഞ്ച് ടേസ്റ്റിലുള്ള അഞ്ച് ലസ്സിയാണ് പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത്. ഇപ്പോൾ നമ്മുടെ നാട്ടിലും ഒരുപാട് ബംഗാളീസ് ഒക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ബംഗാളി സ്വീറ്റ്സിൻ്റെ ഷോപ്പ്, ലസ്സി ഷോപ്പൊക്കെ നമ്മുടെ നാട്ടിലും ഒരുപാട് ഇപ്പോൾ നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ പലപ്പോഴും നമ്മൾ മലയാളികൾ അവിടെ കയറാനായിട്ട് മടിക്കുന്നതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ അത് ഹൈജീനിക്കാണോ, ഇവർ ഉപയോഗിക്കുന്ന കേർഡൊക്കെ നല്ലതാണോ എന്നൊക്കെയുള്ളൊരു ടെൻഷൻ കൊണ്ട് നമ്മൾ പലപ്പോഴും മടിക്കും. പിന്നെ പല പ്രാവശ്യം നമ്മൾ ന്യൂസിലൊക്കെ കാണുന്നുമുണ്ട് ഇതൊക്കെ റെയ്ഡ് ചെയ്തിട്ട് മോശം ഭക്ഷണം പിടിച്ചു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കാണാറുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ വൃത്തിയുടെ കാര്യത്തിൽ ഒരല്പം മുന്നിട്ട് നിൽക്കുന്ന മലയാളികൾ ഇങ്ങനെയുള്ള ഷോപ്പിലൊന്നും പോകാറില്ല. പക്ഷേ അവരുടെ ആ ടേസ്റ്റൊക്കെ നമുക്ക് വേണം താനും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ ഹകവും പുറവും ഒരേപോലെ തണുപ്പിക്കാനായിട്ടുള്ള അഞ്ച് ലസ്സിയുടെ റെസിപ്പി എനിക്ക് കിട്ടുന്നത്. അപ്പം ഞാനത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ ലസ്സിക്ക് ആദ്യം വേണ്ടത് എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. നല്ല ശുദ്ധമായ തൈരാണ്. അതേപോലെ തന്നെ നമുക്ക് വേണ്ടത് പഞ്ചസാരയാണ്. നമ്മൾ ഐസ് ക്യൂബ്സ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ചോക്ലേറ്റ്, കുറച്ച് ന്യൂട്ടല, അമുലിൻ്റെ ഫ്രഷ് ക്രീം, ഒരു പച്ചമാങ്ങ. അപ്പോൾ പച്ചമാങ്ങ ഒരല്പം വെള്ളം ചേർത്ത് ഒന്ന് വേവിച്ച് മിക്സിയിൽ അരച്ച് എടുക്കണം. അപ്പോൾ പച്ചമാങ്ങയുടെ പൾപ്പ്, ചാട്ട് മസാല, കായപ്പൊടി, ഇഞ്ചി, പച്ചമുളക്, മല്ലിയില, പുതിനയില, കരിക്ക് മിക്സിയിൽ നമ്മൾ നല്ലതുപോലെ അരച്ചെടുക്കണം. ഒരു പഴുത്ത മാങ്ങ നമ്മൾ നല്ല പോലെ തൊലിയൊക്കെ കളഞ്ഞ് മിക്സിയിൽ അരച്ച് പൾപ്പാക്കി വെക്കണം. അപ്പോൾ അത്രയും ഇൻഗ്രീഡിയൻസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ആദ്യം ലസ്സിയിലേക്ക് വേണ്ട പഞ്ചസാരയൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് റെഡിയാക്കി വയ്ക്കാം. വൺ ലിറ്റർ കേർഡാണ് എടുത്തു വെച്ചിട്ടുള്ളത്. ഏകദേശം അഞ്ച് കപ്പ് ലസ്സിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നമുക്കിതിലേക്ക് പഞ്ചസാരയൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ഇതേപോലൊരു ബീറ്റർ എടുക്കാം. അതുകൊണ്ട് വേണം നമുക്കൊന്ന് മിക്സ് ചെയ്ത് എടുക്കാനായിട്ട്. ലസ്സിക്ക് വേണ്ട കേർഡ് പഞ്ചസാരയും ചേർത്തതാ മിക്സാക്കി കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ആദ്യത്തെ ചോക്ലേറ്റ് ലസ്സിയിലേക്ക് പോകാം. പാൻ ചൂടാക്കിയിട്ട് നമുക്കതിലേക്ക് ചോക്ലേറ്റ് പീസസ് ഇട്ട് കൊടുക്കാം. നമുക്ക് മെൽറ്റായി കിട്ടണമെങ്കിൽ നമുക്ക് കുറച്ച് ക്രീം, അമുലിൻ്റെ ഫ്രഷ് ക്രീം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ചോക്ലേറ്റ് മെൽറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ന്യൂട്ടല്ല, നമുക്ക് ന്യൂട്ടല്ല ചേർത്ത് കൊടുക്കാം. ന്യൂട്ടല്ലയും ചേർത്ത് നല്ല പോലെ നമുക്ക് മിക്സ് ചെയ്ത് വെക്കാം. അപ്പോൾ നമുക്ക് ചോക്ലേറ്റ് ലസ്സിക്ക് വേണ്ട ന്യൂട്ടല്ലയും ചോക്ലേറ്റും നമ്മൾ അമുലിൻ്റെ ഫ്രഷ് ക്രീം ചേർത്ത് മെൽറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമുക്കിത് ആറാനായിട്ട് ഒരു ബൗളിലേക്ക് വയ്ക്കാം. ഈ ഇടികല്ലിലേക്ക് നമുക്ക് ഒരു കഷ്ണം ഇഞ്ചിയും നമ്മൾ ഈ ഒരു പാകത്തിൽ ചതച്ചെടുത്തു. ഇനി നമുക്കൊരു രണ്ട് മൂന്ന് പച്ചമുളക്. ഇത് ഇച്ചിരി സ്പൈസിയാണ്.
ഇനി നമുക്ക് മല്ലിയില മല്ലിയില ചതച്ചെടുക്കാം ഇനി നമുക്ക് പുതിനയില अंज सूपर कूल लस्सी वेट नाम अंज ग्लास निरती वे अंज वलिए ग्लास इतर ग्लास कुे ना क्षीण पंप कड़कों अब नमुक ओरों उतंग आद्यम चॉकलेट अड़ा पचमा लस्सी पचमा लस्सी की वे മാങ്ങ വേവിച്ച് അരച്ച് വെച്ചതാണ് അപ്പോൾ നമുക്ക് ഒഴിച്ച് കൊടുക്കാം ചാട്ട് മസാല കായപ്പൊടി ഇനി നമ്മൾ മല്ലിയില പുതിനയില ഇഞ്ചി പച്ചമുളക് എല്ലാം കൂടി ചേർത്ത് നമ്മുടെ സംഭാരൻ സ്റ്റൈൽ ഒരു ലസ്സിയാണ് ഇനി നമുക്ക് നമ്മുടെ മാമ്പഴ ലസ്സി ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പുതിനയില അരച്ചതും കൂട ഞാൻ ചേർക്കുകയാണ് ഇനി ലാസ്റ്റ് നമ്മുടെ ടെൻഡർ കോക്കനട്ട് നമ്മുടെ കരിക്ക് അതിലേക്ക് നമുക്ക് കുറച്ച് പുതിനയില ചതച്ചത് ആവശ്യമുണ്ട് ഇനി നമുക്ക് ഒരു ഇത്തിരി പഞ്ചസാരയും കൂടി നമ്മുടെ ഈ ടെൻഡർ കോക്കനട്ടിലേക്കും നമ്മുടെ പഴുത്ത മാങ്ങയിലേക്കും പച്ച മാങ്ങയിലേക്കും ആവശ്യമുണ്ട് ലസ്സിക്ക് നല്ല കിടുക്കനായിട്ട് തണുപ്പ് വേണമെങ്കിൽ മാത്രമേ ലസ്സിക്ക് ആ ഒരു ടേസ്റ്റ് വരുള്ളൂ അപ്പോൾ നമുക്ക് കുറച്ച് ഐസ് ചേർത്ത് കൊടുക്കാം നമുക്ക് ഓരോന്നിലും കേർഡ് ഒഴിച്ചു കൊടുക്കാം അങ്ങനെ അകവും പുറവും ഒരേപോലെ തണുപ്പിക്കാനുള്ള ഈ ചൂടത്തെ കഴിക്കാൻ പറ്റിയ അഞ്ച് തരം ലസ്സി ദാ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് ഇത് വേണമെങ്കിൽ ഒരു നേരത്തെ ഭക്ഷണം സ്കിപ്പ് ചെയ്തിട്ട് ഭക്ഷണത്തിന് പകരമായിട്ട് വേണമെങ്കിൽ നമുക്ക് ഇതിൽ ഏതെങ്കിലും ഒന്ന് കഴിക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ നിങ്ങൾ എല്ലാവരും വീട്ടിൽ ഇത് ട്രൈ ചെയ്യണം കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടും നമ്മുടെ വീട്ടിലേക്ക് ഗസ്റ്റ് ഒക്കെ വരുവാണെങ്കിൽ പെട്ടെന്ന് ഗസ്റ്റിന് ഉണ്ടാക്കി കൊടുക്കാനായിട്ട് പറ്റും ഓരോ ദിവസം ഓരോ ലസ്സി വെച്ച് ട്രൈ ചെയ്താൽ മതി അപ്പോൾ നമുക്ക് നാളെ വീണ്ടും കണ്ടുമുട്ടാം ഇപ്പോ കുറച്ച് ചൂടൊക്കെയാണ് ഞാൻ ഈ ലസ്സി ഒക്കെ കുടിച്ച് ഇനി എന്നെ ഞാൻ തന്നെ ഒന്ന് തണുപ്പിക്കട്ടെ നാളെ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം നമ്മുടെ സ്വന്തം ടേസ്റ്റ് ടൈമിലൂടെ അതുവരെ കാത്തിരിക്കുക ചെറിയൊരു ബ്രേക്ക് എടുത്തിട്ട് വേഗം തിരിച്ചു വരാം വെൽക്കം ബാക്ക് ടു ടേസ്റ്റ് ടൈം ഇനി ടേസ്റ്റ് ടൈം ലെറ്റർ റെസിപ്പി ടൈം ആണ് ഇന്ന് നമുക്ക് വെറൈറ്റി ആയിട്ടുള്ള ഡിഷ് അയച്ചു തന്നിരിക്കുന്നത് മൂവാറ്റുപുഴയിൽ നിന്ന് ജിനിയാണ് നമുക്ക് റെസിപ്പി എന്താണെന്ന് നോക്കാം ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഓട്സ് പഴം പുട്ടി ചേരുവകൾ ഓട്സ് ഒരു കപ്പ് പഴം രണ്ടെണ്ണം പഞ്ചസാര അര കപ്പ്
പാൽ അര കപ്പ് ഉപ്പ് പാകത്തിന് അണ്ടിപ്പരിപ്പ് 50 ഗ്രാം നെയ് 1 ടേബിൾസ്പൂൺ കോഫി പൗഡർ 1 ടേബിൾസ്പൂൺ തയ്യാറാക്കുന്ന വിധം ഓട്സ് വേവിച്ചു മാറ്റിവെക്കുക ശേഷം പഴവും പാലും പഞ്ചസാരയും അണ്ടിപ്പരിപ്പും കൂടി മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുക്കുക ഈ അരപ്പ് വേവിച്ചെടുത്ത ഓട്സിലേക്ക് ചേർത്ത് നന്നായി യോജിപ്പിക്കുക ഇതിലേക്ക് കോഫി പൗഡറും പാകത്തിന് ഉപ്പും ചേർത്ത് തിളപ്പിച്ച് വാങ്ങി വെക്കുക ഒരു പാനിൽ നെയ് ചൂടാക്കി അണ്ടിപ്പരിപ്പ് വറുത്ത് ഇതിലേക്ക് ചേർത്ത് തണുപ്പിച്ച ശേഷം ഉപയോഗിക്കുക നിങ്ങൾ ട്രൈ ചെയ്യുന്ന വെറൈറ്റി ഡിഷസും അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എല്ലാം ഞങ്ങൾ എഴുതി അറിയിക്കേണ്ട വിലാസം ടു ദി പ്രൊഡ്യൂസർ ടേസ്റ്റ് ടൈം ഏഷ്യൻ സ്റ്റാർ കമ്മ്യൂണിക്കേഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് NH ബൈപാസ് ജംഗ്ഷൻ പാലരുവിട്ടം കൊച്ചി 682025 നല്ല സൗഹൃദങ്ങൾ എന്നും നമ്മുടെയൊക്കെ ജീവിതത്തിൽ നല്ല നല്ല ഓർമ്മകളും ഉപകാരങ്ങളും ഒക്കെ ചെയ്തു തരാറുണ്ട് കണ്ടുമുട്ടുന്നവരെ എല്ലാം നമ്മുടെ സൗഹൃദ വലയത്തിലേക്ക് ചേർക്കാതെ അതിൽ നല്ലതും നന്മയായതും മാത്രം തിരഞ്ഞെടുക്കാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കണം അങ്ങനെ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ നമ്മുടെയൊക്കെ ജീവിതം കൂടുതൽ സന്തോഷപ്രദവും മനോഹരവുമാകും അതിൻ്റെ അകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമുക്ക് കുറേ നല്ല നല്ല കാര്യങ്ങൾ ഈ സമൂഹത്തിന് വേണ്ടി നമ്മുടെ ജീവിതത്തിലേക്കും ചെയ്യാനായിട്ട് സാധിക്കും അങ്ങനെ നല്ല സുഹൃത്തുക്കളെ എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു തൽക്കാലം ഇന്നത്തെ രുചിക്കലവറ ഇവിടെ അവസാനിക്കുകയാണ് പുതിയ രുചിവിശേഷങ്ങളും നല്ല ചിന്തകളും എല്ലാമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം പോയി വരാമേ